ഇത്രയല്ലേ ചിരിയാ നമ്മൾ നട്ടു. ഇച്ചിരി മൂത്ത തണ്ടാണെങ്കിൽ തണ്ട് നമ്മൾ വേറെ ആയിരുന്നു ആദ്യം അതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റണം, പിന്നെ ഇലയിട്ട് കൊടുക്കാം. ഇങ്ങോട്ട് നോക്കി വിഷമിച്ചിരിക്കുവാണോ? കൂട്ടിലാക്കിയതിൻ്റെ സങ്കടം കണ്ടോ? ഇപ്പം ഇറക്കാം കേട്ടോ. നമ്മൾ കുറേ ദിവസമായി ഒരു ഉച്ചയൂണ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ ഒരു ചീരത്തോരൻ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ രാവിലെ റാന്നി പോയിട്ട് വന്നപ്പം ചീര മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് തോരൻ വെക്കുന്നത്. ചുമന്ന ചീരയാണ് മേടിച്ചുകൊണ്ട് വന്നത്. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചല്ലേ? എൻ്റെ തണ്ടല്ലേ അവിടെ ആദ്യം എടുത്തു നോക്കി. നല്ല ചീരയാണ്, തണ്ട് ചേർത്തായിരുന്നാലും കുഴപ്പമില്ല, എളുപ്പം തന്നെ. ഫ്രഷല്ലേ, കല്ലൊന്നുമില്ല, കഴുകിയൊന്നും വൃത്തി, ഇലയും ചീര എല്ലാം നല്ല ഇലയാണ്. നന്നായിട്ടപ്പോൾ കൊണ്ടുവന്ന ഇത്രയിലെ ചീരയാണ് നമ്മൾ നട്ടത്. തണ്ട് കണ്ടായിരുന്നു, തണ്ടപ്പോൾ പർപ്പിൾ കളറല്ല, ലൈറ്റ് ഷെയ്ഡാ വന്നേക്കുന്നേ. പച്ചച്ചീരയുണ്ടോ അതിൻ്റെ അകത്ത്? നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നട്ടിട്ടുണ്ട്, കിളിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ തക്കാളിയും ഒക്കെയുണ്ട്, പച്ചമുളക്. പിന്നെ നമുക്ക് എപ്പോഴും തോരൻ വെക്കാനോ മെഴുക്കുരട്ടി വെക്കാനോ ഒക്കെ കിട്ടും. നാളെ ഒരു തോരനോടുള്ള ചീരയുണ്ട്, കുഴപ്പമില്ല. 60 രൂപയ്ക്ക് കുഴപ്പമില്ല. എന്നിട്ട് മേടിച്ചോണ്ട് വന്നപ്പോൾ എന്താ പറഞ്ഞ? അത്ര എന്തിനാ വാങ്ങിച്ചോണ്ട് വന്നി വെച്ചിട്ട് ഒരുമാതിരി പാടിപ്പോ. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാ ചീര മേടിക്കുന്നത്. ഞാൻ ഒരു കെട്ടിങ് മേടിച്ചോണ്ട് പോകും. അപ്പൊ നമുക്ക് നാളെ ഒരു തോരനായി. ഇന്ന് ചീരത്തോരനും തീയലമ്മ വെച്ചിട്ടുണ്ട്, പിന്നെ മീൻ വറുത്ത ഇരിപ്പുണ്ട്. എന്ത് തീയലമ്മ? കോവയ്ക്ക. ഞാൻ അറിഞ്ഞില്ലല്ലോ ചീര വാങ്ങിച്ചോണ്ട് വരുമെന്ന്. അപ്പൊ ഞാൻ കോവയ്ക്കായിരുന്നു അഞ്ചാറിനാ തീയൽ വെച്ചായിരുന്നു. പിന്നെയാണ് ഇച്ചിരി മത്തങ്ങ കഴിഞ്ഞ ആഴ്ചത്തെയാണ്, രണ്ടാഴ്ച പച്ചക്കറി വാങ്ങിച്ചപ്പോണോ, അത് ഞാൻ കറി വെച്ചു. മത്തങ്ങ കറി, മത്തങ്ങയും പിന്നെ വേറെന്തുണ്ട് ഒരു സാധനം ഉണ്ടായിരുന്നു ീച്ചിങ്ങ പോലെ ഇരിക്കുന്നത്, അത് രണ്ടുകൂടെ ചേർത്തൊരു കറിയാക്കി. പിന്നെ നമ്മൾ ഇന്നലെ മേടിച്ച മീൻ ഇരിപ്പുണ്ട്, 1/2 കിലോ കിളിമീൻ മാറ്റിയത്തെ. ചീരത്തോരൻ അമ്മ എങ്ങനെയാ വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അടിപൊളി ടേസ്റ്റ് ആ തോരന്. ആ വെള്ളം വെച്ചെന്ന് നല്ലായി, കണ്ടില്ല കാക്കയെണ്ണാനും. മുമ്പേ വന്ന് കാക്ക കുടിച്ചു. കാക്കയെണ്ണാനും മാത്രമല്ല കരിയിലക്കിളിയൊക്കെ വരും. രാവിലെ ഭയങ്കര മഞ്ഞായിരുന്നു, ഇന്ന് മഴ പെയ്യുമോന്നറിയില്ല. നോക്കാം, കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തു. ഇപ്പൊ ചീര ഇവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ചീരയ്ക്ക് വേണ്ടി നമ്മൾ തേങ്ങ ചതയ്ക്കാൻ വേണ്ടി പോവുക. ചതയ്ക്കാൻ ആവശ്യമായിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, വെളുത്തുള്ളി, ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തേങ്ങയും മുളകും ഉള്ളി എല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോ നമുക്ക് അരി ഇട്ട് കൊടുക്കാം, ഇതിൻ്റെ കൂടെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം.
അപ്പം അരിയും കടുകും നന്നായിട്ട് പൊട്ടി വരണം. അരിയൊക്കെ നമുക്കൊന്ന് പൊരിഞ്ഞ് കിട്ടണം. അപ്പം അരിയൊക്കെ ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ പച്ച ചൊവയൊക്കെ ഒന്ന് പോകണം. അപ്പം തേങ്ങയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഇലയുടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തണ്ട് എളപ്പം തണ്ട, അതുകൊണ്ടാണ് തണ്ട് ഇതിൻ്റെ കൂടെ ഇട്ടത്. അല്ല എങ്കിൽ നമ്മൾ ഇച്ചിരി മൂത്ത തണ്ടാണ് തണ്ട് നമ്മൾ വേറെ അരിഞ്ഞ് ആദ്യം അതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് വഴുക്കണം, പിന്നെ ഇലയിട്ട് കൊടുക്കാം. നമ്മൾ ആ ചേർത്ത തേങ്ങയുടെ മിക്സും ഇലയുടെ നന്നായിട്ട് ഒന്ന് ഇളക്കണം. കടു വറക്കാൻ നേരം അരി ഇട്ട് കടു വറക്കുവാണെങ്കിൽ ചീരത്തോരൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ അധികം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇലവർഗം വെക്കുമ്പോൾ ഉപ്പ് കുറച്ചിടണം. ഉപ്പ് കൂടി ഇട്ട് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് ആവി കയറിയ ചീരത്തോരൻ റെഡി. ഒത്തിരി നേരം വേവിക്കുകയോ ഒന്നും വേണ്ട, അടച്ചു വെച്ച് ആവി കയറ്റാം. ഇപ്പം ചീരത്തോരൻ നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് തുറന്നു. അപ്പം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ചീരയൊക്കെ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നിട്ട് ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ ഉപ്പൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ പറ്റി ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കാക്ക വെള്ളം കുടിച്ചിട്ട് പോന്നു. ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചു പോയി. അതെന്തെടുത്തേക്കുന്നേ? ഞങ്ങളുടെ പിങ്കിക്കുഞ്ഞിനെ കുറച്ച് നേരത്തേക്ക് കൂട്ടിലാക്കി, അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ വന്നു അങ്കിൾ, അതിനാണ് നമ്മൾ കൂട്ടിലാക്കിയത് പിങ്കി കുഞ്ഞിനെ. എടാ പിങ്കാമോനെ കണ്ട്, അയ്യോ അമ്മ അപ്പ വിളിക്കുന്നു. ഞങ്ങളുടെ പിങ്കാമോനെ കൂട്ടിലെത്തി. ഇങ്ങോട്ട് നോക്കി, വിഷമിച്ചിരിക്കുവാണോ? കൂട്ടിലാക്കിയതിൻ്റെ സങ്കടം കണ്ടോ? ഇപ്പം ഇറക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് കുരച്ചു, അതുകൊണ്ട് നമ്മളങ്ങ് കയറ്റിയ ഓടി ഓടി നടന്ന്. ഇപ്പം ഇറക്കുവളെ. തുറന്ന വിട്ടിട്ട് അങ്കില് പോയി. മോനെ തോന്നു വിടട്ടെ. അമ്മയും അപ്പയും പുറകിൽ നിപ്പുണ്ട്, അവിടെ പോകണേ കേട്ടോ. പുറകിലുണ്ട്. നീ പോയ വഴിയൊക്കെ നോക്കുക. വേണ്ട, അപ്പുറത്തുണ്ട്, ഓടിക്കോ. അവന് ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം ചോറെടുത്തിട്ടുണ്ട്, മത്തങ്ങ കറി, കിളിമീൻ വറുത്തത്, ചീരത്തോരൻ, കോവയ്ക്ക തീയൽ. ചീരത്തോരൻ എടുക്കാം. അടിപൊളി ടേസ്റ്റായി ചീരത്തോരൻ. നമ്മുടെ പറമ്പിൽ നിന്ന് കോവയ്ക്കായത്, അത് വെച്ചാൽ നമ്മൾ തീയൽ വെച്ചേക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് തോരനാണെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഈ ചീരത്തോരൻ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.